തെലങ്കാനയുടെ വടക്കൻ മേഖലയിലും ആന്ധ്രാപ്രദേശിലും ശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തെലങ്കാനയിൽ 16 ജില്ലകളാണ് മഴക്കെടുതിയിൽ ഇപ്പോൾ ദുരിതത്തിലായിരിക്കുന്നത്. ഗോദാവരി നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയാണ്. ഗോദാവരിയുടെ തീരത്ത് പ്രളയമുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു. അദിലാബാദ് ഉൾപ്പെടെ തെലങ്കാനയുടെ വടക്കൻ ജില്ലകളിൽ വെള്ളപ്പൊക്കമാണ് ഇപ്പോൾ ഉള്ളത്. നദികൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. നിർമ്മൽ പട്ടണത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിന് അടിയിലാണ്. ബാൽക്കൊണ്ട മേഖലയിൽ പല വീടുകളുടെയും ഒന്നാം നില വരെ വെള്ളം കയറിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആന്ധ്രയിലെ സമീപ ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 5 ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. നേവിയുടെയും കരസേനയുടെയും കൂടുതൽ സംഘങ്ങളെ ദുരിതബാധിത മേഖലയിൽ വിന്യസിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ തെലങ്കാനയിൽ കനത്ത മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ജീവനും സ്വത്തിനും ജനങ്ങൾക്ക് സംരക്ഷണം നൽകാനുള്ള മുൻകരുതലുമായി ആളുകൾ വീടിനകത്തു തന്നെ തുടരണമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി K.Chandrashekhar Rao അറിയിച്ചിരിക്കുകയാണ്. കൃഷ്ണ ഗോദാവരി നദികളിലെ പ്രധാന ജലസംഭരണികളുടെ കവാടങ്ങൾ ഉയർത്തിയതിനെ തുടർന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന ആശങ്ക കണക്കിലെടുത്ത് എല്ലാ പൊതുപ്രതിനിധികളോടും TRS കേന്ദ്രങ്ങളോടും ഉദ്യോഗസ്ഥരോടും ജാഗ്രത പാലിക്കണമെന്നും CMന്റെ ഓഫീസിൽ പ്രസ്താവനയിൽ പറയുകയും ചെയ്തു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഗ്രാമങ്ങളിലെയും പട്ടണങ്ങളിലെയും TRS നേതാക്കളോടും തൊഴിലാളികളോടും പാർട്ടി ഓഫീസുമായി ബന്ധപ്പെടാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്.